മോഹത്തിന്റെ വിത്ത് യോഗവാസിഷ്ഠം നിത്യപാരായണം. അശക്തിരാസ്പദ തൃഷ്ണ മൂകത മൂഢബുദ്ധിത ഗൃത്നുത ലോലത ദൈന്യം സര്യം ബാല്യേ പ്രവർത്തതേ. രാമൻ പറഞ്ഞു, അറിവില്ലാത്തതുകൊണ്ട് എല്ലാവരാലും ആഹ്ലാദകരമെന്ന് പറയപ്പെടുന്ന ബാല്യം പോലും ക്ലേശം നിറഞ്ഞതാണ് മഹാമുനെ. നിസ്സഹായത, അപകടങ്ങള്, കൊതികള്, തൻ്റെ കാര്യങ്ങൾ പറയാനുള്ള കഴിവില്ലായ്മ, തികഞ്ഞ വിഡ്ഢിത്തരങ്ങള് ചെയ്തു കൂട്ടുക, കാര്യങ്ങളിൽ കളി, ഉറപ്പില്ലായ്മ, ബലഹീനത, എല്ലാം ബാല്യത്തിൻ്റെ പ്രത്യേകതകളാണല്ലോ. കുട്ടികൾ പെട്ടെന്ന് തന്നെ വികാരത്തിന് അടിമപ്പെടുന്നു. അവനിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് കണ്ണുനീരും പൊടിയുന്നു. ഒരു പക്ഷേ മരിക്കാൻ പോകുന്നവന്റെയോ വൃദ്ധന്റെയോ തീരാരോഗത്തിനടിമപ്പെട്ടവന്റെയോ മുതിർന്നവരുടെയോ വേദനയേക്കാൾ തീവ്രമാണ് ഒരു കുട്ടിയുടെ വേദനാ അനുഭവം എന്ന് പറയാം. കാരണം അവന്റെ അവസ്ഥ ഒരു മൃഗത്തിൻ്റെതുപോലെ സാമ്യമുള്ളതാണ്. മറ്റുള്ളവരുടെ ദയവിലാണ് അവൻ ജീവിക്കുന്നത്. കുട്ടിയുടെ ചുറ്റും നടക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ അവനെ സംഭ്രമിപ്പിക്കുന്നു. അവന്റെ ഉള്ളില് അവ ആശങ്കയും ചിന്താക്കൊഴുപ്പും മതിഭ്രമവും ഭയവും ഉണ്ടാക്കുന്നു. കുട്ടികൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു. പ്രത്യേകിച്ച് ദുഷ്ടബുദ്ധികളിലേക്ക് അവര് അറിയാതെ ആകർഷിക്കപ്പെടുന്നു. അച്ഛനമ്മമാരുടെ ശിക്ഷയും അച്ചടക്ക നടപടികളുമാണ് അതിന്റെ ഫലം. ബാല്യം പരാധീനതയുടെ ഒരു കാലം തന്നെയാണ്. കുട്ടി കാഴ്ചയില് നിഷ്കളങ്കനായിരിക്കും. എന്നാൽ സത്യത്തില് ദുഷ്ടവാസനകളും ദോഷങ്ങളും ഞരമ്പ് രോഗം ബാധിച്ച പോലെ പെരുമാറ്റവും എല്ലാം അവനിലുണ്ടാവും. പകൽ സമയം ഒരു ഇരുണ്ട പൊത്തില് ഒളിച്ചിരിക്കുന്ന ഊമനെ പോലെയാണവ. മഹാമുനെ, ബാല്യകാലം ആഹ്ലാദകരമാണെന്ന് പറയുന്ന വിഡ്ഢികളെ പറ്റി എനിക്ക് കഷ്ടം തോന്നുന്നു. കരയലും കണ്ണീരൊപ്പിക്കലുമാണ് കുട്ടികളുടെ പ്രധാന ജോലി എന്ന് തോന്നുന്നു. അതിന് വേണ്ടത് കിട്ടാത്തപ്പോൾ ഹൃദയം പൊട്ടുമാറി കരയുന്നു. പഠിക്കാൻ പോയാലോ അധ്യാപകരുടെ ശിക്ഷകൾ അനുഭവിക്കണം. അതും ദുഃഖകരം തന്നെയാണ്. ഒരു കുട്ടി കരയുമ്പോൾ അച്ഛനമ്മമാർ അവനെ സമാധാനിപ്പിക്കാനായി ഈ ലോകം തന്നെ അവനെ വാഗ്ദാനം ചെയ്യുന്നു. അതുമുതൽ അവന് ഈ ലോകത്തെ മൂല്യവത്തായി കാണുന്നു. വസ്തുക്കളിൽ ആശയുണ്ടാകുന്നു. അവര് പറയും, ഞാൻ നിനക്ക് അമ്പിളിയമ്മാവനെ കളിക്കോപ്പായി പിടിച്ചു തരാം. അത് വിശ്വസിച്ച കുട്ടി അവന്റെ ഉള്ളം കയ്യിൽ ചന്ദ്രനെ പിടിക്കാം എന്ന് കരുതുന്നു. അങ്ങനെ മോഹത്തിന്റെ വിത്ത് ആ കൊച്ചു ഹൃദയത്തില് പാകിക്കഴിഞ്ഞു. ചൂടും തണുപ്പും അനുഭവിക്കുമ്പോൾ അവന് ഒന്നും ചെയ്യാനാകുന്നുമില്ല. അപ്പോൾ കുട്ടിയുടെ ജീവിതം ഒരു മരത്തേക്കാൾ ഭേദമുണ്ടോ? മൃഗത്തെയും പക്ഷികളെയും പോലെ കുട്ടികള് അവന് വേണ്ടത് കിട്ടാതെ വെറുതെ കൈനീട്ടുന്നു. അവന് വീട്ടിലെ എല്ലാ മുതിർന്നവരെയും ഭയപ്പെട്ട് കഴിയുന്നു.